ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളൊരു വെറൈറ്റി കിഡിലം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ വട്ടം കിറക്കുന്ന വീഡിയോയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോലീസുകാരനെ നമ്മൾ ചേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ചേസ് ദ പോലീസ്. അപ്പോൾ പോലീസുകാരനെ വരുത്താനായിട്ട് നമുക്ക് ഈ അമ്മായിനെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജെറ്റ് പാക്ക് സ്പോഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ജെറ്റ് പാക്ക് നമുക്ക് വിളിച്ചു വരുത്താം. ഓക്കെ, ജെറ്റ് പാക്ക് സെറ്റായിട്ടിട്ട് ഇനി അതിനെ നമുക്ക് വെടിവെച്ച് കൊല്ലാം. ഓക്കെ ഗൈസ്, ഓ നമ്മൾ കൊന്നിട്ടുണ്ട്. ഹേയ്, പോലീസുകാരെ കൊന്നില്ല എത്ര പെട്ടെന്ന്. ഒമ്പോ, ഭയങ്കര അക്യുറസി ഉള്ള പോലീസുകാർ കേട്ടോ. ഒമ്പോ ഒമ്പോ, കൊള്ളാം കൊള്ളാം. നമുക്ക് എന്തായാലും ഇതിൽ ചാടി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കി വെക്കാം. അയ്യോ, ഇതെന്തിന് പറഞ്ഞിട്ടൊക്കെ വരണേ. ഇടിക്കത് ഇടിച്ച് കൊല്ലോ, ചമ്മന്തി വെക്കോ. എല്ലാവരും കൂടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കഴിഞ്ഞ മുമ്പേ ഒന്നും അങ്ങനെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവർ ഇത്ര അധികം ഒന്നും ഇത്ര പെട്ടെന്ന് വന്നിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒരാളിനെ ഇങ്ങോട്ട് കൊല്ലുമ്പോഴേക്കും ചാടി പടഞ്ഞ് വരികയാണ് പോലീസുകാർ. ഓൺ ദ സ്പോട്ടിൽ വരികയാണ്. ന്യൂ അപ്ഡേഷൻ എന്തായാലും കിടിലാനായിട്ടുണ്ട്. പോലീസുകാർ എളുപ്പമല്ല, നമ്മളെ വിടുന്ന ലക്ഷണം കാണാല്ലോ കേട്ടോ. ഒമ്പോ കൊള്ളാം. അവരെന്തായാലും പൊളിയാണ്. അതാ നമ്മളെ പിന്നീന്ന് പറഞ്ഞില്ല. പക്ഷെ അവർ വെടിയൊന്നും വെക്കണില്ല, ഷൂട്ട് ചെയ്യണ കാര്യങ്ങളൊന്നും തുടങ്ങണില്ല എന്നിട്ട് കേട്ടോ. എവിടെ അതാ നമ്മുടെ പിന്നാലെ തന്നെ വട്ടം കറങ്ങി നടക്കുക. ഇവർ നമ്മളെ കാണാനില്ലെന്ന് തോന്നുന്നവർക്ക്. അത് ഇറങ്ങിയിട്ടുണ്ട്, രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്യണാവോ? ഏയ്, ഷൂട്ട് ചെയ്യണമെന്നും കാണാല്ലോ കേട്ടോ ഗൈസ്. അത്രയ്ക്കുള്ള പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവരെ എന്താ ഷൂട്ട് ചെയ്യാത്തയാവോ? എന്തായാലും നമുക്കിങ്ങനെ പറന്ന് പറന്ന് അവരെ പറ്റിച്ച് പറ്റിച്ച് നടക്കാം കേട്ടോ. അയ്യോ, സോംബികൾ ഇറങ്ങി അതിൻ്റെ ഇടയിൽ. ഇവരെന്തിനാണാവോ ഈ സമയത്ത് ഇറങ്ങിയേക്കണ്? അയ്യോ, നമ്മൾ ഇറങ്ങിയ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ, അവരാണെങ്കിൽ വട്ടം ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് പോലീസുകാർ. ഇവരാണെങ്കിൽ നമ്മൾ ഇറങ്ങാനും സമ്മതിക്കുന്നില്ല. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പോലീസ് വണ്ടി മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നിർത്താം. ഏയ്, ഇനി ഇവരെന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. സോമികൾ എന്താ ചെയ്യവരെ? അയ്യോ, ഇനി വണ്ടി മറിച്ചിടുവരെ. എന്തിട്ട് ഇപ്പോൾ ചെയ്യണ്? അയ്യോ, വേണ്ട വേണ്ട, നമുക്ക് ഏത് കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് ഈ പരീക്ഷണം അവിടെ വെച്ച് നിർത്തിയാലോ. അയ്യോ, എങ്ങനെയെങ്കിലും ഈ പോലീസ് വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കി വെക്കാം. ഓ, പോലീസുകാർക്ക് എന്തായാലും നമ്മളെ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പോലീസുകാർക്ക് എന്തായാലും അവർ നമ്മൾ കാണുന്നില്ല, നമ്മളെ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അവർ. എന്നാൽ കാണാൻ കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മളിങ്ങനെ ചാടി ചാടി നിൽക്കല്ലേ, അതുകൊണ്ട് നമ്മളെ കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മളെ സോമികൾ എന്തെങ്കിലും ചെയ്യണേക്കാൻ മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എങ്ങടൊക്കെ ഒന്ന് രക്ഷപ്പെടുക? അയ്യോ മൈ ഗോഡ് ഗൈസ്. ആ, ഇനി ട്രെയിൻ കയറി രക്ഷപ്പെടാൻ നോക്കിയാലോ. ഇവരെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കേണ്ട ഗൈസ്. ദാ വരുന്നു. അയ്യോ, എങ്ങോട്ടേ ഓടി വരണം മോനെ. അയ്യോ, ഈ സോംബി മാന്തല്ല മാന്തല്ല. അയ്യോ, ഇതിനെ ഷൂട്ട് ചെയ്താലോ. അയ്യോ, മൂന്നെണ്ണായല്ലോ. അതെ, ഇവിടെ നിന്നൊക്കെയാ വരുന്നത്. വേണ്ട വേണ്ട, ഈ പരീക്ഷണം നമുക്ക് വേണ്ട. അവരുടെ കൊല്ലണ പരീക്ഷണം നോക്കിയിട്ട് ശരിയാവുന്ന എനിക്ക് തോന്നണില്ല. വേണ്ട വേണ്ട, വണ്ടിയിൽ കയറി നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാം. നമുക്ക് ഇതും ഇവിടെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരിക്കും ബെറ്റർ. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെടുകയായിരിക്കും നല്ലത്. സോംബികൾ നമ്മളെ മാന്തി പൊളിക്കണം ഗൈസ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ടേ ജെറ്റ് പാക്ക് കൊണ്ടുവരാം. എന്നാലും അത് വെച്ചിട്ട് നമുക്ക് പറന്ന് അങ്ങോട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. എവിടെ ഇപ്പോൾ? ഓ, ഇവരാണെങ്കിൽ ഏതായാലും പിന്നാലെ വരികയാണല്ലോ. ആളൊഴിഞ്ഞ വല്ല സ്ഥലം കിട്ടൂ. ഓ, ബീച്ചുണ്ട് ബീച്ചുണ്ട്, ബീച്ചിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയേക്കാം. ആ, കാണലില്ലോ, ഇവിടെ നിന്നില്ല തോന്നുന്നുണ്ട്. ഈ അകലെ നിന്ന് ആരോ നടന്നു വരണ പോലെ ഉണ്ട്. ഏ, ഈ പഹയന്മാർ നമ്മളെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം ജെറ്റ് പാക്ക് കൊണ്ടുവരാം. വേം വാ വേം വാ, വരൂ വരൂ. യെസ് ഗൈസ്, അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് പറന്ന് പോവാം. വേറെ എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യാം. നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ലാൻഡ് ചെയ്യാം ഗൈസ്. എവിടെ ഇപ്പം പോവാം? ഏയ്, ആ അവിടെ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ. യെസ്, നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് പോയിട്ട് ലാൻഡ് ചെയ്യാം. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അയ്യോ, ഇടിക്കോ? ഇല്ല ഇല്ല. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇതുവരെ വന്നല്ലേ. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് കയറി നോക്കിയാൽ അതിന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ എപ്പോഴും വീഴാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ആ, ഇതിന് മുകളിൽ കയറിക്കട്ടെ. അയ്യോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ടിട്ട് ഗൈസ്. വേണ്ട വേണ്ട, അത് റിസ്ക്കാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കഞ്ചൻ ഐസ് ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. വേറെ വല്ല ചെറിയത് എങ്ങനെ ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ആ, അവിടെ ഒരു നീലുണ്ട്, താഴത്തേക്ക് പോണുന്നുണ്ട്. നമുക്ക് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഗൈസ്. ഓ, പിന്നെ വീണേർന്നു. മെല്ലെ മെല്ലെ. ഓ ഓ ഓ, അയ്യോ, ഒരു പൊടിക്ക് അങ്ങോട്ട് നീങ്ങി നീങ്ങി ഇപ്പോൾ നിലത്തേക്ക് എത്തിയേനെ. നമ്മുടെ താമരശ്ശേരി ചുരം പോലെ ആയേനെ. അയ്യോ ഗൈസ്, ഇതാ നമ്മുടെ ടയർ ഇതാ പെട്ടിരിക്കുന്നു. അയ്യോ, രണ്ട് ടയറും പെട്ടു. ഓ മൈ ഗോഡ് ഗൈസ്, പെട്ടല്ലോ.
പണി പാളിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് എടുക്കാൻ പറ്റണാവോ? ഓ, ചാവുമ്പോണ നേരത്തെ അവൻ്റെ ഒരു ഹെൽമെറ്റ്. ഇത് എടുക്കാൻ പറ്റില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ട് കത്തിച്ചാളഞ്ഞാലോ. വേറെ രക്ഷയൊന്നും തോന്നുന്നില്ല എനിക്ക്. നമുക്ക് അതങ്ങോട്ട് കത്തിച്ചാളയാം. പോട്ടപ്പുല്ല് പോട്ടെ ടീ അങ്ങനെ. പക്ഷേ നമ്മളിവിടെ നിന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. നമുക്ക് ഒരു കാര്യം കൂടി, ഒരു ട്രൈ കൂടി നടത്തി വയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ വീണ്ടും ബൈക്ക് വിളിച്ച് വരുത്താൻ പോകണം ഗൈസ്. ഓക്കേ, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയാലോ. ഈ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേതവിടെ പെട്ടുപോകേണ്ടല്ലോ, ഇങ്ങനെ നമുക്കത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് പോയി നോക്കി നോക്കാം ഗൈസ്. ഇത്തവണെങ്കിലും ശരിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിതാ പോവാണ് ഗൈസ്. അമ്പോ പൊളിയാണ്, പൊളി പൊളി. ഞാനിവിടുത്തെ വ്യൂ കാണിച്ചേരട്ടെ ഗൈസ്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. എന്തായാലും സംഭവം തിടുക്കിയിട്ടുണ്ട്. നമുക്കിനി പോയാലോ, പടയ്ക്കാം പടയ്ക്കാം, ലെറ്റ്സ് ഗോ ഗൈസ്. സേഫായിട്ട് ലാൻഡായി. ഇനി ഒരു കടമ കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കടമ കൂടി ഉണ്ട്, നമുക്കതിൽ ഇങ്ങോട്ട് ഉപയോഗിക്കാം ഗൈസ്. ദാ പോവാണ്. അയ്യോ അയ്യാ, പിന്നെ വീണായിരുന്നു. അയ്യോ, ഒരു പൊടിക്ക് രക്ഷപ്പെട്ടു എൻ്റെ കർത്താവ്. അയ്യോ ഗൈസ്, നമ്മളിതാ മരിക്കാൻ പോവാണ് ഗൈസ്. ഐ ഏ, ഒന്നും പറ്റില്ലല്ലോ, ഒരു ഡൗണല്ലോ. അമ്പോ എന്തായാലും അത് കളിക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പരിപാടി പിടിച്ചാലോ ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, അടുത്ത ഒരു ചാട്ടം കൂടി ചാടി നോക്കാം, ഒരു ട്രൈ കൂടി നടത്താലോ ഗൈസ്. ചടം പോണം ഗൈസ്. അയ്യോ ഒമ്പോ, പൊള്ളി ബിൽഡിങ്ങിനൊക്കെ ഹൈറ്റിൽ. ഓമ്പോ അത് കൊള്ളട്ടോ, ഒരു സൂപ്പറായിട്ട് കിട്ടത് ഗൈസ്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് ഇത്രയും മതി, നമുക്ക് വീട്ടിൽ പോയാലോ ഗൈസ്. അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അതാ വീട് തറയിലോ. ഏ ആ, എത്തി എത്തി എത്തി, വീട് 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 വീട്, തിരിക്കി തിരിക്കി. ഓ, ലംബോർഗിനെ കണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. ഓ, അങ്ങനെ നമ്മളെന്തായാലും വീട്ടിൽ എത്തി ഗൈസ്. അയ്യോ അയ്യോ, വീണ്ടും ഉള്ളിലേക്ക് കയറിനിപ്പന. എന്തായാലും വീണ്ടും ഉള്ളിലേക്ക് കയറി നോക്കിയാലോ. കയറണാവോ, ഈ സ്റ്റെപ്പൊക്കെ കയറണാവോ? ജിമ്മിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഗൈസ്. ആ, പൊട്ടെ പൊട്ടേ, വണ്ടി പൊട്ടേ. അമ്പോ, നല്ല വലിവൊക്കെ ഉണ്ട് കേട്ടോ. അമ്പോ, ഏയ്, ഇതെന്തത്, ചെമ്മരം പൊളിക്ക് കയറുന്നത്. ഈ ഫ്രണ്ടൊക്കെ പൊക്കിയിട്ട് സ്റ്റണ്ടറാണല്ലേ. അങ്ങനെ നമ്മൾ ജിമ്മിൻ്റെ വിളിക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കയറ്റി നോക്കിയാലോ. അയ്യേ, ചേ ഓടണമെന്ന് കേട്ടോ ഗൈസ്. ഏയ്, ഇതെങ്ങടി പോണു. അയ്യോ, ഇതെന്തത്, ടയറതിൻ്റെ ടൈലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണ്ടല്ലോ, ചെമ്മരമൊക്കെ കയറുണ്ടല്ലോ. ഇതെന്ത് സംഭവം, വട്ടായിപ്പോയി വട്ടായിപ്പോയി വട്ടായിപ്പോയി. കലിപ്പൻ്റെ കാന്തേരം തോന്നുന്നുണ്ട് കേട്ടോ. അയ്യ അയ്യോ, മതി മതി, നിർത്ത് നിർത്ത്. ഇതെന്തത്, തല കുത്തിന് നിൽക്കുള്ളോ? മതി, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞാലോ ഗൈസ്. ഇനി അതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ബ്ലാസ്റ്റ് ചെയ്യാൻ പോണേ. കുറച്ചങ്ങനെ നീന്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. ഓ അയ്യോ, എന്തപ്പം ഉണ്ടായേ, കുറച്ച് ബ്ലഡ് പോയില്ലോ. ഷോ, പ്രഷർ കൂടി നിന്നിട്ട് കേട്ടോ. ഇനി ഇതെന്താ, തീ കത്തണ്ടല്ലോ, ആളി കത്തണല്ലോ, ഇത് കടത്ത്. ഏയ്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മുമ്പൊരു കുഴപ്പമില്ലാട്ടെ ഗൈസ്. നല്ല തണവൊക്കെ അല്ലേ, കാരണം ചൂടാക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറുന്നതാ. ജനുവരിയൊക്കെ അല്ലേ, അവിടെ ഭയങ്കര തണവാ, അതുകൊണ്ടാ. ഓ ഗൈസ്, അപ്പം നമ്മളൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതും കഴിഞ്ഞു ഗൈസ്. അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. അടുത്ത എന്ത് എക്സ്പെരിമെൻറ്റാണ് നമുക്ക് നോക്കാം. അയ്യോ ഗൈസ്, ഇത് നമ്മുടെ പുതിയ ലിഫ്റ്റാണ് കേട്ടോ ഗൈസ്. ന്യൂ ലിഫ്റ്റാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം നല്ല സൂപ്പറാണ്. കുറച്ച് ബ്ലഡ് പോയാലും നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാണ്ട് ഒത്തു കിട്ടും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബൈക്കും ജെറ്റ് പാക്കും വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട്. അയ്യോ അയ്യോ, വെള്ളത്തിൽ വീണല്ലേ. ഏയ്, വീണു, കയറ് കയറ് കയറ്. അയ്യോ, പെട്ടെന്ന് അങ്ങ് വീണതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബൈക്കും ജെറ്റ് പാക്കും വിളിച്ചെടുത്താൻ പോകണം ഗൈസ്. ഓക്കെ, അത് വരട്ടെ. ഓക്കെ, ഫസ്റ്റ് ബൈക്ക് തന്നെ വന്നു. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മുടെ എക്സ്പെരിമെൻ്റ്. ഇനി അടുത്തത് ജെറ്റ് പാക്ക്. ഓക്കെ, അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്. അപ്പോൾ ബൈക്ക് നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ പുറത്തേക്ക് ഓടിച്ച് കയറ്റാൻ പറ്റുമെന്നാണ് ഫസ്റ്റത്തെ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഓടിച്ച് കയറ്റാൻ നോക്കട്ടെ ഗൈസ്. ആ, അങ്ങനെ തന്നെ പോട്ടങ്ങട്ട്, വണ്ടി പോട്ടെ. ഏയ്, നേരത്തെ ചമ്മരൊക്കെ സിമ്പിളായിട്ട് കയറിയതാണല്ലോ, ഇതിപ്പോൾ എന്തത്. ഏയ്, ശരിയാവല്ലോ കേട്ടോ ഗൈസ്. നമുക്ക് അപ്പുറത്തേക്ക് നിന്ന് പോയി നോക്കി നോക്കാം, എവിടെ എവിടെ കയറണോ. ഏയ്, ഇത് ശരിയാവല്ലോ. ആ ആ, അങ്ങനെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആ എക്സ്പെരിമെൻ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇതെന്തത്, ഇയാൾ ഇവിടെ നീന്തണ്. ഡോ, സ്വിമ്മിംഗ് പൂളല്ലത്. ഓ, മണ്ടൻ തെറ്റി തോന്നുന്നുണ്ട് കേട്ടാ. ആ, പുതിയ അപ്ഡേഷൻ ഇങ്ങനെയാണോ? എന്തായാലും നന്നായിട്ടുണ്ട്. ആളുടെ മൈൻഡ് കട്ടായി തോന്നുന്നുണ്ട്, അതായിരിക്കും നീന്തണേ. ഇയാളെ കാണുന്നവരൊക്കെ പൊട്ടണം ചേരിക്കട്ടോ.
ഏയ് നല്ല നീന്തലാണ് കേട്ടോ ഗൈസ്. എങ്ങോട്ടാണ് അവ പോണ്? മതി മതി, നിർത്ത്, വീട്ടിലേക്ക് പോത്തിരിക്കുക. അടുത്ത എക്സ്പെരിമെൻ്റ് ഉണ്ട് ഇനി. ഏയ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങോട്ടാണ് ആവോ? ആയ് ഇവിടെ ലംബോർഗിനി എടുക്കണ്ടല്ലോ. ഇതിൽ കയറി പോയാലോ? അതെന്നത് ചിന്നിച്ച് ഇതിൽ കിടക്കണ്. ആ എന്തായാലും ആവട്ടെ, നമുക്കിത് കയറി പോവാം. അപ്പം നമുക്ക് വീട്ടിൽ പോയാലോ ഗൈസ്. അപ്പം അതാ വീട് എത്താറായിട്ടുണ്ട്. എവിടെ വീട്? ആ എത്തി. ഓ എന്തത്, സ്പീഡ് ഇത്തിരി കൂടുതലായിപ്പോ ഇതാണ്. ഓ ഗൈസ് ഇപ്പം തന്നെ വീട്ടിൽ ഇടിച്ച് കയറിയിരുന്നു. ഏയ് ഇതാ പിന്നെയും തുടങ്ങിയല്ലോ ഇയാൾ നീന്തലേ. ആ എന്തായാലും അവിടെ തന്നെ അടുത്ത എക്സ്പെരിമെൻ്റ് പോട്ടെ. ജെറ്റ് പാക്ക് വെച്ചിട്ട് ഇത് വെച്ച് പറപ്പിക്കാൻ പറ്റുമോ നോക്കിയേക്കാം. ഇത് പിന്നെ സിമ്പിളാണ്, എന്നാലും ബെറുതൊന്നും ട്രൈ ചെയ്യാന്ന് മാത്രം. ആ അങ്ങനെ പൊട്ടങ്ങട്. അയ്യോ ഐ ഛേ, അറിയാതെ സ്വിച്ച് ഒന്ന് ഞിങ്ങിപ്പോയതാണ് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പം നമ്മൾ വീണ്ടും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ട് ഗൈസ്. ഓക്കേ ഗൈസ്. ഇതെന്തത്, ചെമ്മര് പൊളിച്ചു പോകണ്ടല്ലോ. അയ്യോ തല പൊട്ടി നിറച്ച് മരിക്കണമെന്ന് ഗൈസ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ് അറിയിക്കാനും